എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് ഒരുപാട് ഓണവിശേഷങ്ങളുമായി ഒരു യുവ നടനാണ് ഇന്ന് നമുക്ക് ഇവിടെ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ ഓണത്തിന് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുഞ്ഞിരാമായണം. കുഞ്ഞിരാമായണത്തിലൂടെ വളരെ ചെറുതല്ലാത്ത നല്ല പ്രാധാന്യമുള്ള ഒരു റോളിലാണ് ഈ നടൻ വീണ്ടും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നെല്ലിക്ക എന്ന ചിത്രത്തിന് ശേഷം നമ്മൾ വീണ്ടും ദീപക്കിനെ കാണുന്നതാണ്. ദീപക്, വെൽക്കം. അപ്പൊ ഏറ്റവും വലിയ ഓണവിശേഷം പറയാനുള്ളത് കുഞ്ഞിരാമായണത്തിന്റെ റിലീസ് തന്നെയാണ് അല്ലേ? അപ്പൊ കുഞ്ഞിരാമായണത്തിൽ ദീപക് ആരായിട്ടാണ്, എന്താണ് കഥാപാത്രത്തിന്റെ പേര്? കുഞ്ഞിരാമായണത്തിലെ ക്യാരക്ടറിന്റെ പേര് ശശി എന്നാണ്. ശശി. അപ്പോ ആ പേര് തന്നെയുള്ള ക്യാരക്ടർ. അപ്പൊ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന വെള്ളടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മെയിൻ ഉദ്ദേശം. ശശി ക്യാരക്ടറാണ് ശശി. അപ്പൊ ശശി ആവാൻ എന്താണ് ദീപകിനെ സെലക്ട് ചെയ്തത്? എനിക്കറിയില്ല, കാരണം എന്നോട് ബേസില് സിനിമ തുടങ്ങുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ക്യാരക്ടർ കള്ളടിക്കാൻ. ശശി എന്നാണ് ക്യാരക്ടർ. ഞാൻ കുഴപ്പമില്ല, ഞാൻ നിന്റെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അഭിനയിച്ചോളാന്ന് പറഞ്ഞു. ശശിയാണ് ഉദ്ദേശിച്ചത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവൻ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ കുറച്ച് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നമ്മൾ ഫ്ലാറ്റിൽ പോയിട്ട് മൊബൈലിൽ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ എങ്ങനെ വേണം, എങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പൊ കുറച്ച് ഓവർ ആയിട്ട് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി. അവന് കറക്റ്റ് അറിയായിരുന്നു ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ അത് അവന് ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് അവന്റെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടറിൽ എത്തിയത്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാനുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും. വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇല്ല, ഞാൻ നാട്ടില് കണ്ണൂരാണ് താമസിക്കുന്നത്. അപ്പൊ കണ്ണൂര് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മള് നാട്ടിലൊക്കെ പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വൈകുന്നേരം ശശിയല്ല, ശശിമാരല്ലോ, വർക്ക് ചെയ്തിട്ട് സാധാരണ പണിക്കൊക്കെ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വർക്ക് ചെയ്തിട്ട് രാത്രി വെള്ളടിക്കാൻ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നാട്ടിൻപുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറെ ആൾക്കാരെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ കിണ്ടി ശശി എന്നാണ് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറ്. വെള്ളടി ഫുൾ ടൈം വെള്ളത്തിൽ വെള്ള അടിക്കുന്ന സീൻ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ കഥാപാത്രത്തിന്റെ ഒരു പോക്ക്. അപ്പൊ ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ, അനിയൻ ധ്യാൻ ശ്രീനിവാസൻ ആണ് അവരല്ലേ മെയിൻ. വിനീതാണ്, പിന്നെ ധ്യാന അജു, അജു അവരെല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ഗാങ്ങിലാണ് ശശി? വിനീതിന്റെ കുഞ്ഞിരാമന്റെ സൈഡിലാണോ അതോ? ശരിക്കും വിനീതറിന് രണ്ട് സുഹൃത്തുക്കളാണ്. വിനീതറും ഗൾഫുകാരനാണ് ശരിക്കും. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കൂടെ നടക്കുന്ന രണ്ടാൾക്കാരുണ്ടാവും. അപ്പൊ വിനീതറിന്റെ അടുത്ത് രണ്ട് സുഹൃത്തുക്കളാണ് ശശിയും കഞ്ചൂട്ടനും. അപ്പൊ കഞ്ചൂട്ടൻ നീരജാണ് കഞ്ചൂട്ടന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ധ്യാൻ അജു അവര് വേറെ ടീമാണ്, വേറെ സൈഡാണ്. അപ്പൊ വിനീതറിന്റെ കൂടെ ഉണ്ടാവുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ പുള്ളി ഗൾഫിൽ നിന്ന് വന്ന സാധനം കൊണ്ടുവരുന്ന സാധനം വെയിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അപ്പൊ തന്നെ തീർക്കുക. അതൊക്കെയാണ് ശശിയുടെ ഉദ്ദേശം. പ്രതീക്ഷ ബേസിൽ നേരത്തെ പരിചയമുണ്ട്, നിങ്ങളെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് തന്നെ വന്ന ബേസ്. ശരിക്കും ബേസിലെ തിരയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ തിര ചെയ്യുന്ന സമയത്താണ് ഞാൻ ബേസിൽ ആദ്യമായിട്ട് കാണുന്നത്. ബേസ് അതിന് മുമ്പ് ബേസിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിയാം, പക്ഷെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. തിര കഴിഞ്ഞിട്ടാണ് എനിക്ക് ബേസ്, തിര ഷൂട്ടിന് സമയത്താണ് എനിക്ക് ബേസിന് പരിചയപ്പെടുന്നത്. തിര കഴിഞ്ഞിട്ടും പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് അവൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ സ്ക്രിപ്റ്റില് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. വിനീതന്റെ കൂടെ തന്നെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അത് ട്രിം ചെയ്ത് കുറെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്ക് വിനീതന്റെ കൂടെ രണ്ട് ക്യാരക്ടർ. അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറായി മാറി ആ ഒരു ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ആണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത് റിലീസ് ആയത് നെല്ലിക്ക എന്ന് നായകനായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുഞ്ഞിരാമായണം പോലെ ഒരു സിനിമയില് നായകന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു എങ്ങനത്തെ കഥാപാത്രം കിട്ടിയാലും എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനത്തെ കാഴ്ചപ്പാടാണ്. സിനിമ അഭിനയം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം നടക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ, മലർവാടിയിലാണ് ഞാൻ ആദ്യത്തെ. അപ്പൊ പെട്ടെന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് അറിയാം. അപ്പൊ സിനിമയിൽ ചെയ്യാന്നുള്ളത് ഭാഗ്യമാണ്. അപ്പൊ സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് ഏതായാലും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ശശിയും ചെയ്തത്. ശശി എന്തായാലും പൂർണ്ണ മനസ്സോടെ നല്ല സന്തോഷത്തോടുകൂടി തീർച്ചയായും. കാരണം നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ ഇപ്പൊ എല്ലാം ഒരേപോലെ ചെയ്തത് ഇപ്പൊ എല്ലാം ഒരേപോലെ
അപ്പൊ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത കുറച്ച് സിനിമകൾ കുറച്ച് ക്യാരക്ടർ വൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണമെന്നുള്ളൊരു ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പല തിരയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തട്ടത്തിൻ മറയത്തില് ഒരു സഖാവിന്റെ ക്യാരക്ടർ, അങ്ങനെ വ്യത്യാസമുള്ള വെറൈറ്റി ക്യാരക്ടേഴ്സ് ജനന്തലി ഇതുവരെ സാധിച്ചു. അതുപോലെ വിനീതായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ചിത്രങ്ങളിൽ വന്നിട്ടുണ്ട്, അതിൽ വിനീത് സംവിധായകനായിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കുഞ്ഞിരാമായണം, വിനീതിന്റെ കൂടെ അഭിനയിക്കുന്നത് കുഞ്ഞിരാമായണത്തിലാണ്. അതെ, വിനീതന്റെ കൂടെ ശരിക്കും മലർവാണി, തട്ടത്തിൻ മറയത്ത്, തിര ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ വിനീതന്റെ കൂടെ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം, എങ്ങനെയാണ് എങ്ങനെ ചെയ്യുന്നുള്ളൊരു സംഭവം. അഭിനയിപ്പിക്കുന്ന ഒരു സംവിധായകനായിട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടൊക്കെയാണ് കൂടുതൽ പരിചയം. പക്ഷെ ഒരു നടനായിട്ട് മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോ അപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് കുഞ്ഞിരാമായണത്തിലുള്ളത് വിനീതിന്റെ കൂടെയാണ്. അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു ഇതുണ്ടായിരുന്നു, വിനീതന്റെ കൂടെ അഭിനയിക്കും. പക്ഷെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് അഭിനയിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ അതിൽ നമ്മൾ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിനീതന്റെ അത് ഇങ്ങനെ നമ്മള് പെട്ടെന്നൊരു ഡയറക്ടറായിട്ട് ചോദിച്ചു, എടാ നീ എന്നോട്, ഞാനല്ല ബേസിലാണ് ബേസിലിനോട് ചോദിച്ചത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഞാൻ അറിയാണ്ട് വിനീതന്റെ വിനീതൻ ഇങ്ങനെയാണോ നീ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, നമ്മളെ ചുറ്റുവട്ടത്തും കാണുന്ന ഒരുപാട് ശശി കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ എന്താ വിനീതും ഞാനൊക്കെ പറഞ്ഞത് കുഞ്ഞിരാമായണം എന്ന സിനിമ ഒരു മണ്ടന്മാരുടെ ഗ്രാമം എന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചത്. അവിടെ ഉള്ളവരെല്ലാവരും ചെയ്യുന്നതൊക്കെ മണ്ടത്തരങ്ങളാണ്, പക്ഷെ അവരറിയുന്നില്ല. നമുക്ക് കാണുന്നവർക്കാണ് അതൊരു വളരെ രസകരമായിട്ട്, എല്ലാവരും ചെയ്യുന്നതൊക്കെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ദേശം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല, ആകെ നാലു മാത്രമേ അവിടെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട്. പ്ലസ് ടു പാസ്സായിട്ടില്ല. അപ്പൊ പ്ലസ് ടു വരെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയതിൽ ആരും മാത്രമാണ്, ബാക്കി ആരും അങ്ങനെ പഠിച്ചിട്ടില്ല. നാട്ടില് ഞാൻ പപ്പടം കച്ചവടമാണ് ചെയ്യുന്നത്. അപ്പൊ കഞ്ചൂട്ടൻ പെയിന്റും അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സാണ്. അപ്പൊ അധികം വിദ്യാഭ്യാസം ഇല്ല, അപ്പൊ അങ്ങനെ നാട്ടും പുറത്ത് മാത്രം ജീവിച്ച് അവിടെ മാത്രം ജീവിച്ചിട്ടുള്ളൊരു ഗ്രാമത്തിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഗ്രാമത്തിൽ നിന്ന് വെളിയിൽ പോയത് ആകെ വിനീതേട്ടനും പിന്നെ മാമുക്ക അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. മാമുക്കയാണ് വെൽഡൻ ബാസു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോ പുള്ളിയാണ് പിന്നെ ഗൾഫിൽ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ. ബാക്കിയുള്ള എല്ലാം ഒരു ഇത് മണ്ടന്മാരാണെന്ന് പറയാം. അപ്പൊ ഇതിന് കയ്യിലെന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ സിനിമയിൽ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ള മണ്ടത്തരങ്ങൾ മാത്രമേ അഭിനയിക്കേണ്ടി വന്നു? അല്ല, സ്ക്രിപ്റ്റ് ശരിക്കും നല്ലൊരു പ്രോപ്പർ മണ്ടത്തരങ്ങളൊരു സ്ക്രിപ്റ്റായിരുന്നു. അല്ല, നമ്മള് ഒരു സിനിമ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ സിനിമയിലും അഭിനയിക്കാൻ ചെന്നാൽ അങ്ങനെ ഒരു ഇത് കിട്ടാറുണ്ട്. ഞാൻ വിനീതേട്ടന്റെ പടങ്ങളിലേക്ക്, വിനീതേട്ടൻ ഇപ്പൊ തിരയായാലും തട്ടത്തിൻ മറയത്തിലായാലും ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നു, ഷൂട്ടിന് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലും ബേസിൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവും. ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞത്. വിനീതേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കണം, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്യാരക്ടർ ഒന്ന് ഫീൽ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതെനിക്ക് ഈ സിനിമയിൽ വായിക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഇതിന്റെ വായിക്കുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ആ സിനിമ എന്തായാലും ഷൂട്ട് ചെയ്തൊരു മരങ്ങളിച്ച് കൂടുതൽ ചിരി വരും എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മണ്ടത്തരങ്ങളൊക്കെ കറക്റ്റായിട്ട് ദീപുവാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്, ദീപു എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് ബേസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും മണ്ടത്തരങ്ങൾ നിറഞ്ഞൊരു സിനിമ ആയതുകൊണ്ടും ഇത്രയും വലിയൊരു സുഹൃത്തുക്കളാണ് അതിലെല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളതുകൊണ്ടും സെറ്റിലും അല്ലെങ്കിൽ ലൊക്കേഷനിലും ചിരിക്കാൻ മാത്രമല്ലേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തമാശയാണ്. അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കൂടെ ആവുമ്പോ ആണ്, കാരണം എല്ലാ ഇപ്പൊ എന്താണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും പറ്റൂല, കാരണം ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ ചെറിയ രസങ്ങളാണ്, തമാശകളാണ്. അതേപോലെ ശശിക്ക് സിനിമയിൽ നായിക കിട്ടിയോ? നായിക ഉണ്ടോ? ഇല്ല, ഇല്ല. ആകെ വിനീതണ്ണുണ്ട്, അജുനും ധ്യാനും മാത്രമേ ഉള്ളൂ. നമ്മള് ശശി ആയിട്ട്, അപ്പൊ അത് അറിഞ്ഞിട്ടിരിക്കുന്ന ഒരു പേരാണ് ശശി. കഞ്ചൂട്ടിനൊരു ശശിയാണ്, അവനുമില്ല അവനുമില്ല രണ്ടിനും ശശികളാണ്. പിന്നെ അതേപോലെ ധ്യാനിന്റെ കൂടെ തിരക്ക് ശേഷം ഇപ്പൊ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമയിൽ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എതിർകക്ഷികൾ പോലെയാണോ ഈ സിനിമയിൽ? രണ്ട് ഗ്രൂപ്പായിട്ടാണ് ശരിക്കും സിനിമയിൽ, പക്ഷെ അങ്ങനെ ഗ്രൂപ്പായിട്ട് ഫൈറ്റോ പരിപാടി കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ സൈലന്റ് ആയിട്ട് പോകുന്ന രണ്ട് ഗ്രൂപ്പാണ്. അപ്പൊ തിരയില് ശരിക്കും അവൻ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോ അതിലായിരുന്നു കൂടുതലും എന്താ പറയാ കോമ്പിനേഷൻ സീന് പറയാനുള്ളത് അതിലായിരുന്നു. ഇതില് എനിക്ക് തോന്നുന്നു ആകെ ഒന്നോ രണ്ടോ സീനിൽ മാത്രമേ കോമ്പിനേഷൻ ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ വിനീതന്റെ കൂടെ വരുന്ന സീൻസാണ്. അപ്പൊ ധ്യാന ആ ഒരു പരിചയം, തിരക്ക് ഉണ്ടായിരുന്ന പരിചയം ആണ് എനിക്ക്. ധ്യാൻ അതിന് മുന്നേ അറിയില്ലായിരുന്നു, തിര കഴിഞ്ഞിട്ടാണ് നമ്മളെ
പരിചയം വന്ന ഒരു പരിചയം എന്തായാലും സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗുണമായിരുന്നു. അപ്പൊ എന്തായാലും ഈ ശശി എന്ന കഥാപാത്രം ഒരുപാട് ശ്രദ്ധിക്കപ്പെടും. ഇനിയും ഇതുപോലത്തെ കഥാപാത്രം അല്ലെങ്കിൽ എന്താ പറയാ ദീപകിലുള്ള അഭിനേതാവിനെ കൂടുതൽ എടുത്തു കാണിക്കാൻ സാധിച്ചത് ഈ സിനിമയിലാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഈ റോള്? ഇല്ല, നമ്മള് അങ്ങനെ തോന്നിയില്ല. കാരണം നമ്മളൊരു ഡയറക്ടറിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോ ഡയറക്ടർ പറയുന്ന മര്യാദയ്ക്ക് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പറയുന്ന പോലെ അഭിനയിച്ചാൽ മതി, പറയുന്ന പോലെ അഭിനയിച്ചാൽ മതി. പിന്നെ നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കഴിയുന്നതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ഒന്ന് നന്നായിട്ട് സ്ക്രിപ്റ്റ് വായിക്കുക, പിന്നെ എന്താണ് ക്യാരക്ടർ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മള് വേറെ വേറെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറി മാറി വരുമായിരിക്കും. കാരണം അവര് ഓരോ ക്യാരക്ടറിനെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് അഭിനയിക്കാൻ പറ്റും വിചാരിക്കാം. അപ്പൊ എന്തായാലും എല്ലാരും പറയും ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി എന്ന് പറഞ്ഞാൽ ഏത് റോള് കൊടുത്താലും അനായാസന് അഭിനയിക്കാൻ കഴിയുള്ളവരായിരിക്കണം അഭിനേതാക്കൾ എന്ന് നമ്മൾ പൊതുവെ പറയും. പക്ഷെ എന്നാലും നമുക്ക് സ്വയം ഒരു വിലയിരുത്തലുണ്ടാവില്ല, എന്നെ എനിക്ക് കോമഡി ആയിരിക്കും കൂടുതൽ ചെയ്ത്, അല്ലെങ്കിൽ ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടായിരിക്കും, വില്ലനായിട്ടായിരിക്കും. ദീപക്കിന്റെ കണ്ണിൽ ദീപക്കിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു അധികം ചിന്തിക്കാതെ അനായാസന ചെയ്യാൻ പറ്റുന്ന ഇത്തരം കഥാപാത്രങ്ങളായിരിക്കും. അതിലൊരു കഥാപാത്രമാണോ കുഞ്ഞിരാമായണത്തിലെ ശശി? അല്ല, അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മള് ശരിക്കും കുഞ്ഞിരാമായണം ചെയ്യുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഇതുവരെ സിനിമ ചെയ്യുന്ന അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഏത് ക്യാരക്ടറാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ ഇതില് അതില് ശരിക്കും ആ സിനിമ കണ്ടപ്പോ ദീപകിന്റെ കഥാപാത്രം കാണുമ്പോൾ കാണുന്നവർക്കും ശരിക്കും തോന്നി ശരിക്കും ജീവിതത്തിൽ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ എന്തിനു പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദീപക് എന്ന് കാണുന്നവർക്ക് തോന്നുന്നു. അങ്ങനെയാണോ? എന്നെ സംബന്ധിക്കുന്ന അങ്ങനെ അതിലൊരു കുറച്ച് കലിപ്പും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് പെട്ടെന്ന് നമ്മളിപ്പോ ഒരു സംഭവം ഒരു കോമഡി റോള് ചെയ്തിട്ട് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എളുപ്പമായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ നെല്ലിക്കയിലെ ഹീറോ കഴിഞ്ഞിട്ട് വരുന്നത് കുഞ്ഞിരാമായണത്തിലെ ശശിയാണ്. അങ്ങനെ വേറെ ആരെങ്കിലും ഒരു എന്താ പറയാ ഇപ്പൊ കുടുംബത്തിലെ ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിച്ചോ നീ ഇപ്പൊ നായകനെ കേട്ട് അഭിനയിച്ചിട്ട് എന്തിനാ നീ ഇങ്ങനത്തെ ഇനി ഇങ്ങനെ വെക്കണം നായകനിൽ മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് അങ്ങനെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് തന്നെ വീട്ടിലൊന്നും അങ്ങനെ അങ്ങനെ ചോദിക്കാറൊന്നും സിനിമ വന്നിട്ട് അങ്ങനെ ഒന്നും പറയാറില്ല. പോസ്റ്റ് വരുമ്പോ അവന്റെ പടമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് സിനിമ പോകുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകണം അങ്ങനെ വീട്ടിൽ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടൊന്നും അങ്ങനെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സിനോട് ഞാൻ പറയും, പിന്നെ അവര് ഇപ്പോ ചിലവര് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സിനിമ നായകനായിട്ട് അഭിനയിച്ചിട്ട് ചെറിയ ക്യാരക്ടർ ചെയ്യുന്നാലും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞാലും ഞാൻ പിന്നെ എന്റെ ഒരു ഇതില് ഇങ്ങനെ പോകും. അപ്പൊ കുഞ്ഞിരാമായണത്തില് ഇപ്പൊ നിങ്ങളുടെ ഇത്രയും കഥാപാത്രങ്ങൾ ഇപ്പൊ ശശിയുണ്ട്, കഞ്ചൂട്ടനുണ്ട്, പിന്നെ അജുവിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇത് ഇതുവരെ ഇതേ സിനിമയിൽ കണ്ട കഥാപാത്രങ്ങളിൽ ദീപകിന്റെ കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ ദീപകിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം ഏതാ ഈ സിനിമയിൽ കുഞ്ഞിരാമായണത്തിൽ? എല്ലാ ക്യാരക്ടറും അവരുടേതായ രീതിയിൽ കുഞ്ഞിരാമനായാലും പിന്നെ ലാലു അജു ധ്യാൻ ചെയ്യുന്ന ക്യാരക്ടർ കുട്ടേട്ടൻ അപ്പൊ എല്ലാം രസമാണ്. കുട്ടന്റെ ക്യാരക്ടേഴ്സ് കുട്ടന്റെ കുറെ ഏതെങ്കിലും ഒരു കഥാപാത്രം എനിക്ക് ആ കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും തോന്നിയില്ല എനിക്ക്. പക്ഷെ സിനിമയിൽ മൊത്തത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര രസമാണ്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടന്റെ ക്യാരക്ടർ ധ്യാനും അജുവിനും രണ്ട് ഗെറ്റപ്പ് ഉണ്ട്. ഒരു അവര് പ്ലസ് ടു കാലഘട്ടത്തിലെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ നാട്ടിലിപ്പോ ജോലിക്കൊക്കെ കുട്ടന്റെ കൂടെ വെക്കുകയാണ്. കുട്ടന്റെ തുണിക്കടയിൽ അവന്റെ അച്ഛൻ കൊണ്ട് നിന്ന് ആക്കുകയാണ്. അവിടെ അവിടെ തുന്നിപ്പടിക്കാൻ വേണ്ടി ബ്ലൗസ് തുന്നാൻ വേണ്ടി എന്തൊക്കെയാണ് കൊണ്ടിരുത്തുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെ ഏത് ചെയ്യണം ശശിയാണ് മതി, ശശി മതി. ഞാൻ ശശിയിൽ ഹാപ്പിയാണെന്നാണ് ദീപക് പറയുന്നത്. അതുപോലെ ഇപ്പോ ധ്യാനിന്റെയും വിനീതിന്റെയും കൂടെ തിര എന്ന സിനിമയിൽ ഞാൻ പറഞ്ഞാല് തിരയില് വിനീത് ഡയറക്ടറായിരുന്നു, ധ്യാൻ ഹീറോ ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോ വീണ്ടും നിങ്ങൾ മൂന്നുപേരൊരു സിനിമയിൽ ഒന്നിക്കാണ്. പക്ഷെ ഇതിൽ വിനീതും അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ സൈഡും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപക്. അവര് ചേട്ടനും അനിയനായിട്ടും എങ്ങനെയാണ് അവരുടെ റാപ്പ് എന്ന് അറിയാം. ഒരു ചേട്ടൻ സംവിധാനം ചെയ്യുമ്പോൾ അനിയനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് അറിയാം. ഇപ്പൊ മൂന്നുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്? വിനീതേട്ടനും ധ്യാനും തമ്മില് ഞാൻ ആദ്യം അവരങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ തിര ചെയ്യുന്ന സമയത്ത്
സഹോദരങ്ങളെക്കാൾ കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ വിനീതന്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ധ്യാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഇപ്പൊ ഇതിലായാലും അതേപോലെയൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സീരിയസ് ആണ്. അല്ലാത്തപ്പോ ചേട്ടനായിട്ട് ദീപകിന് എല്ലാവരിൽ നിന്ന് എന്നെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെയായിരിക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോ പറയുക എന്ന് എന്തെങ്കിലും ഒരു ധാരണ മനസ്സിലുണ്ടോ? അതെന്തായിരിക്കും? നന്നായിരുന്നു എന്നുള്ളത് ശരി, പക്ഷെ എന്നാലും ആ കഥ നീ ശശിയായി തകർത്തു എന്ന് എല്ലാവരും പറയും. കൊള്ളാമെന്ന് പറയുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ എങ്ങനെയാ ഇപ്പൊ ഒരു കഥാപാത്രം അഭിനയിക്കാൻ കിട്ടുമ്പോ പെട്ടെന്ന് ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ഏതെങ്കിലും കഥാപാത്രം അല്ലെങ്കിൽ ഒരാളെ കുറിച്ചൊക്കെ മനസ്സിലാക്കും, ഇന്നത്തെ ആളെ ശരിക്കും എനിക്ക് ജീവിതത്തിൽ അറിയാലോ, അപ്പൊ ഇയാളെ പോലത്തേക്ക് ഒരു മാനറിസമാണ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത്, അങ്ങനെ അങ്ങനെ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ മനസ്സിൽ നടത്താറുണ്ടോ? ഇതുവരെ നടത്തിയിട്ടില്ല. എല്ലാ ക്യാരക്ടേഴ്സിലും ദീപകിന്റെ സ്വഭാവത്തിന്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരാത്തത്. അറിയില്ല, അപ്പൊ ചോദിക്കുമ്പോ അടുത്ത ക്വസ്റ്റ്യൻ കുഴയ്ക്കുന്ന ക്വസ്റ്റ്യനായിരിക്കും. അപ്പൊ ഉള്ളിൽ കുറച്ച് ശശി ഉണ്ടോ? എല്ലാരിലും നമ്മള് പല സമയത്തും ചിലപ്പോ ശശിയായി അവസരങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ശശി ആയി പോയ അവസരം ഉണ്ടാവും, ശശി ആക്കപ്പെട്ട അവസരം, ശശിയാക്കപ്പെട്ട അവസരങ്ങള് ഉണ്ട്, ചില സമയത്തൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് കിണ്ടി ശശിയായിട്ട് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ, എല്ലാ ഭാവങ്ങളും എല്ലാം മനസ്സിൽ തട്ടി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആണ് അല്ലേ? അപ്പോ കുഞ്ഞിരാമായണം പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. കുഞ്ഞിരാമായണം കണ്ട് ദീപക് ആഗ്രഹിക്കുന്ന പോലത്തെ കഥാപാത്രങ്ങളുമായി സിനിമകളുമായി സുഹൃത്തുക്കളും വരട്ടെ. അതല്ലാതെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സീനിയർ ആയിട്ടുള്ള സിനിമാ പ്രവർത്തകർ വിളിക്കട്ടെ, അവരുടെ സിനിമയിലേക്ക് അവസരം ലഭിക്കട്ടെ, ശശി ആവാതിരിക്കട്ടെ.